കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ സഖ്യത്തിന്റെ സാധ്യതകൾ ഉരുത്തിരിയുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. പിണറായി വിജയനും സിപിഎമ്മും നടത്തുന്ന ചില അസാധാരണമായ നീക്കങ്ങൾ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. തോമസ് ഐസക്കിന്റെ മുസ്ലിം ലീഗിനെ പുകഴ്ത്തലും പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി കെ ടി ജലീൽ നടത്തിയ കൂടിക്കാഴ്ചയും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നടത്തിയ സി എച്ച് മുഹമ്മദ് പോയ അനുസ്മരണ പ്രഭാഷണവുമെല്ലാം മുസ്ലിം ലീഗിനെ സി പി എമ്മിൻ്റെ സഖ്യകക്ഷിയാക്കി മാറ്റുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണോ എന്ന് പലരും സംശയിച്ചു പോകും. ആർക്കാ സംശയമുണ്ടാകാത്തത്? സി പി എം മുസ്ലിം ലീഗിനെ ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്നത് ദീർഘകാലം കേരളം ഭരിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ്. ആശയത്തിനപ്പുറവും അധികാരം എന്ന ലക്ഷ്യം സി പി എമ്മിൻ്റെ തലയിൽ കയറിക്കഴിഞ്ഞു. അധികാരം പിടിക്കാൻ ഏത് ചെകുത്താനുമായും കൂട്ടുകൂടാമെന്നതാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം. 1967 ഏത് ചെകുത്താനുമായും കൂട്ടുകൂടുമെന്ന് ഇ എം എസ് പ്രഖ്യാപിച്ചിരുന്നു. മൊറാർജിയെ പ്രധാനമന്ത്രിയാക്കാനും അവർ പിന്തുണ നൽകി. 1967 ബീഹാറിൽ ജനസംഘവുമായി ചേർന്ന് സംസ്ഥാനം ഭരിച്ചു. ഇപ്പോൾ അധികാരം പിടിക്കാൻ മാത്രമല്ല അത് ആസ്വദിക്കാനും ദീർഘകാലം നിലനിർത്താനും ഏത് ശക്തിയെയും ഒപ്പം കൂട്ടാൻ മടിക്കില്ല എന്നാണ് സി പി എം നൽകുന്ന സൂചന. അധികാരം പിടിക്കാൻ ഇപ്പോൾ സി പി ഐ ഒപ്പമുണ്ടെങ്കിലും അധികാരം ആസ്വദിക്കാൻ സി പി ഐ തന്നെയാണ് സി പി എമ്മിനുള്ള ഏക പ്രതിബന്ധം. ആതിരപ്പള്ളി തുടങ്ങി കേരളയിൽ വരെ സി പി എമ്മിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിന് എതിരാണ് സി പി ഐ. മാത്രമല്ല തങ്ങൾക്ക് വില്ലൻ പരിവേഷം നൽകി സി പി ഐ ആദർശ നായകൻ്റെ റോളെടുക്കുന്നു എന്ന പരിഭവം എല്ലാ സി പി എമ്മുകാർക്കുമുണ്ട്. അത് 100% സത്യമാണ്. താനും പാർട്ടിക്ക് വലിയ സാമ്പത്തിക ലാഭമുണ്ടാക്കാൻ കഴിയുന്ന പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കുന്ന സി പി ഐയെ ഒതുക്കി മൂലയിലിരുത്തുക എന്നത് മാത്രമല്ല തങ്ങൾക്കൊപ്പം എല്ലാ വെട്ടിപ്പിനും തട്ടിപ്പിനും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയെ, അതും നല്ല ജനകീയ അടിത്തറയുള്ള ഒരു കക്ഷിയെ ഒപ്പം കിട്ടിയാൽ നല്ലതാണെന്ന് സി പി എം ചിന്തിച്ചാൽ കുറ്റം പറയാനൊക്കില്ല. അതിനിന്ന് കേരളത്തിൽ മുസ്ലിം ലീഗിനോളം ലക്ഷണമൊത്തൊരു പാർട്ടി മറ്റൊന്നില്ല എന്ന് മുസ്ലിം ലീഗുകാർ പോലും സമ്മതിക്കുകയും ചെയ്യും. മറ്റൊരു പാർട്ടി കേരള കോൺഗ്രസ്സാണ്. പാർട്ടിക്കോ നേതാക്കൾക്കോ പണം കിട്ടുന്ന ഏതൊരു ഇടപാടും മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസിനെയും സംബന്ധിച്ച് ഹലാലാണ് എന്നാണ് അധികാര ഇടനാഴികളിലെ അടക്കം പറച്ചിലുകൾ. സി പി എമ്മിനും ഏതാണ്ട് അങ്ങനെ തന്നെ. സി പി എമ്മും കോൺഗ്രസും കഴിഞ്ഞാൽ പിന്നെ തനിച്ച് മത്സരിച്ച് ശക്തി തെളിയിക്കാൻ കഴിയുന്ന ഏക പാർട്ടി മുസ്ലിം ലീഗാണ്. തെക്കൻ കേരളത്തിലും കണ്ണൂരിലും കോഴിക്കോടുമുള്ള ശക്തി സി പി എമ്മിനില്ലാത്ത ജില്ലയാണ് മലപ്പുറം. അവിടെയാകട്ടെ നിർണായക ശക്തിയാണ് മുസ്ലിം ലീഗ്. മറ്റു വടക്കൻ ജില്ലകളിൽ നല്ല സ്വാധീനവും തെക്കൻ ജില്ലകളിൽ സാന്നിധ്യവുമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതിനുമപ്പുറം സി പി എമ്മിൻ്റെ അണികളിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ അണികളിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളും, പിന്നെ ക്രൈസ്തവരുടെ പാർട്ടിയായ കേരള കോൺഗ്രസും. സാമുദായിക സന്തുലനത്തിന് ഇതിലും നല്ലൊരു മുന്നണി ഇനി വേറെ ജനിക്കുമോ? മുസ്ലിം ലീഗിനെ ഒപ്പം കൂട്ടണമെന്ന സി പി എം നേതാക്കളുടെ ആഗ്രഹത്തിന് മറ്റൊരു പ്രധാന ഘടകം അഴിമതിയോട് സന്ധി ചെയ്യാനുള്ള അവരുടെ രാഷ്ട്രീയ ലാളിത്യമാണ്. അഴിമതിയെ വലിയൊരു പാപമായി ആ പാർട്ടിക്കൊപ്പം നിൽക്കുന്നവർ കണക്കാക്കുന്നില്ല. തങ്ങൾ ഭരിക്കുന്ന വകുപ്പുകളിൽ അഴിമതിയും സ്വജനപക്ഷപാതവും കാത്തു സൂക്ഷിക്കാൻ എല്ലാ കാലവും അവർ അശ്രാന്തം പരിശ്രമിച്ചിട്ടുമുണ്ട്. അത് അവരുടെ അണികൾക്കും ആവേശം നൽകുന്നത് തന്നെയാണ്. യു ഡി എഫ് ഭരണം പാലാരിവട്ടം പാലം പോലെ തകർന്ന് തരിപ്പണമായപ്പോഴും വലിയ പരിക്കേൽക്കാതെ മുസ്ലിം ലീഗ് പിടിച്ചു നിന്നതും അതുകൊണ്ട് മാത്രമാണ്.